ഞാനിന്ന് പാലപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. പാലപ്പം ഉണ്ടാക്കുന്നതിന് തലേദിവസം പച്ചരി വെള്ളത്തിലിട്ടു. 6 മണിക്കൂർ കുതിർത്ത പച്ചരി കഴുകി വാരി തേങ്ങയും ഈസ്റ്റും ചേർത്ത് അരച്ച് വയ്ക്കണം. കപ്പിക്ക് പകരം ചോറരച്ചാണ് ഈ പാലപ്പത്തിൽ ചേർക്കുന്നത്. പാലപ്പത്തിൽ പ്രധാനമായിട്ടും തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. രാവിലെ 10 മണിക്ക് വെള്ളത്തിലിട്ട് അരി വൈകുന്നേരം 7 മണിയോടുകൂടി കഴുകി വാരി മിക്സിയിലിട്ട് അടിച്ചെടുത്തു. അരി തേങ്ങയും ഈസ്റ്റും ചേർത്ത് കുറച്ച് തണുത്ത വെള്ളത്തിൽ അരച്ചു. അതിനുശേഷം ആവശ്യത്തിന് ചോറ് എടുത്ത് അരച്ചു. ഈ ചോറരച്ചതും അരി അരച്ചതും കൂടി ഉപ്പ് ചേർത്ത് ഇളക്കി വെച്ചു. അടുത്ത ദിവസം 6 മണിക്കൂർ ശേഷം രാവിലെ 7 മണിക്ക് മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി ഇരിപ്പുണ്ട്. ഈ മാവ് ചീനച്ചട്ടി അടുപ്പിൽ വച്ച് ചൂടായി കഴിയുമ്പോൾ മാവ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ചീനച്ചട്ടിയിൽ കോരി ഒഴിച്ചതിന് ശേഷം വട്ടത്തിൽ കറക്കി ഷേപ്പാക്കി മൂടി വെക്കണം. 2 മിനിറ്റ് കഴിയുമ്പോൾ അപ്പം നന്നായിട്ട് വെന്ത് കുമ്പളയൊക്കെ കൊത്തി പാലപ്പം റെഡിയായിട്ടുണ്ടാവും. ഞാനിന്ന് പാലപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. പാലപ്പം ഉണ്ടാക്കുന്നതിന് തലേദിവസം പച്ചരി വെള്ളത്തിലിട്ടു. 6 മണിക്കൂർ കുതിർത്ത പച്ചരി കഴുകി വാരി തേങ്ങയും ഈസ്റ്റും ചേർത്ത് അരച്ച് വയ്ക്കണം. കപ്പിക്ക് പകരം ചോറരച്ചാണ് ഈ പാലപ്പത്തിൽ ചേർക്കുന്നത്. പാലപ്പത്തിൽ പ്രധാനമായിട്ടും തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. രാവിലെ 10 മണിക്ക് വെള്ളത്തിലിട്ട് അരി വൈകുന്നേരം 7 മണിയോടുകൂടി കഴുകി വാരി മിക്സിയിലിട്ട് അടിച്ചെടുത്തു. അരി തേങ്ങയും ഈസ്റ്റും ചേർത്ത് കുറച്ച് തണുത്ത വെള്ളത്തിൽ അരച്ചു. അതിനുശേഷം ആവശ്യത്തിന് ചോറ് എടുത്ത് അരച്ചു. ഈ ചോറരച്ചതും അരി അരച്ചതും കൂടി ഉപ്പ് ചേർത്ത് ഇളക്കി വെച്ചു. അടുത്ത ദിവസം 6 മണിക്കൂർ ശേഷം രാവിലെ 7 മണിക്ക് മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി ഇരിപ്പുണ്ട്. ഈ മാവ് ചീനച്ചട്ടി അടുപ്പിൽ വച്ച് ചൂടായി കഴിയുമ്പോൾ മാവ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ചീനച്ചട്ടിയിൽ കോരി ഒഴിച്ചതിന് ശേഷം വട്ടത്തിൽ കറക്കി ഷേപ്പാക്കി മൂടി വെക്കണം. 2 മിനിറ്റ് കഴിയുമ്പോൾ അപ്പം നന്നായിട്ട് വെന്ത് കുമ്പളയൊക്കെ കൊത്തി പാലപ്പം റെഡിയായിട്ടുണ്ടാവും. ഞാനിന്ന് പാലപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. പാലപ്പം ഉണ്ടാക്കുന്നതിന് തലേദിവസം പച്ചരി വെള്ളത്തിലിട്ടു. 6 മണിക്കൂർ കുതിർത്ത പച്ചരി
കഴുകി വാരി തേങ്ങയും ഈസ്റ്റും ചേർത്ത് അരച്ച് വയ്ക്കണം. കപ്പിക്ക് പകരം ചോറരച്ചാണ് ഈ പാലപ്പത്ത് ചേർക്കുന്നത്. പാലപ്പത്തിൽ പ്രധാനമായിട്ടും തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. രാവിലെ 10 മണിക്ക് വെള്ളത്തിലിട്ട് അരി വൈകുന്നേരം 7 മണിയോടുകൂടി കഴുകി വാരി മിക്സിയിലിട്ട് അടിച്ചെടുത്തു. അരി തേങ്ങയും ഈസ്റ്റും ചേർത്ത് കുറച്ച് തണുത്ത വെള്ളത്തിൽ അരച്ചു. അതിനുശേഷം ആവശ്യത്തിന് ചോറ് എടുത്ത് അരച്ചു. ഈ ചോറരച്ചതും അരി അരച്ചതും കൂടി ഉപ്പ് ചേർത്ത് ഇളക്കി വച്ചു. അടുത്ത ദിവസം 6 മണിക്കൂർ ശേഷം രാവിലെ 7 മണിക്ക് മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി ഇരിപ്പുണ്ട്. ഈ മാവ് ചീനച്ചട്ടി അടുപ്പിൽ വച്ച് ചൂടായി കഴിയുമ്പോൾ മാവ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ചീനച്ചട്ടിയിൽ കോരി ഒഴിച്ചതിന് ശേഷം വട്ടത്തിൽ കറക്കി ഷേപ്പ് ആക്കി മൂടി വെക്കണം. 2 മിനിറ്റ് കഴിയുമ്പോൾ അപ്പം നന്നായിട്ട് വെന്ത് കുമ്പളയൊക്കെ കൊത്തി പാലപ്പം റെഡിയായിട്ടുണ്ടാവും. ഞാനിന്ന് പാലപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. പാലപ്പം ഉണ്ടാക്കുന്നതിന് തലേദിവസം പച്ചരി വെള്ളത്തിലിട്ടു. 6 മണിക്കൂർ കുതിർത്ത പച്ചരി കഴുകി വാരി തേങ്ങയും ഈസ്റ്റും ചേർത്ത് അരച്ച് വയ്ക്കണം. കപ്പിക്ക് പകരം ചോറരച്ചാണ് ഈ പാലപ്പത്ത് ചേർക്കുന്നത്. പാലപ്പത്തിൽ പ്രധാനമായിട്ടും തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. രാവിലെ 10 മണിക്ക് വെള്ളത്തിലിട്ട് അരി വൈകുന്നേരം 7 മണിയോടുകൂടി കഴുകി വാരി മിക്സിയിലിട്ട് അടിച്ചെടുത്തു. അരി തേങ്ങയും ഈസ്റ്റും ചേർത്ത് കുറച്ച് തണുത്ത വെള്ളത്തിൽ അരച്ചു. അതിനുശേഷം ആവശ്യത്തിന് ചോറ് എടുത്ത് അരച്ചു. ഈ ചോറരച്ചതും അരി അരച്ചതും കൂടി ഉപ്പ് ചേർത്ത് ഇളക്കി വച്ചു. അടുത്ത ദിവസം 6 മണിക്കൂർ ശേഷം രാവിലെ 7 മണിക്ക് മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി ഇരിപ്പുണ്ട്. ഈ മാവ് ചീനച്ചട്ടി അടുപ്പിൽ വച്ച് ചൂടായി കഴിയുമ്പോൾ മാവ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ചീനച്ചട്ടിയിൽ കോരി ഒഴിച്ചതിന് ശേഷം വട്ടത്തിൽ കറക്കി ഷേപ്പ് ആക്കി മൂടി വെക്കണം. 2 മിനിറ്റ് കഴിയുമ്പോൾ അപ്പം നന്നായിട്ട് വെന്ത് കുമ്പളയൊക്കെ കൊത്തി പാലപ്പം റെഡിയായിട്ടുണ്ടാവും. ഞാനിന്ന് പാലപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. പാലപ്പം ഉണ്ടാക്കുന്നതിന് തലേദിവസം പച്ചരി വെള്ളത്തിലിട്ടു. 6 മണിക്കൂർ കുതിർത്ത പച്ചരി കഴുകി വാരി തേങ്ങയും ഈസ്റ്റും ചേർത്ത് അരച്ച് വയ്ക്കണം. കപ്പിക്ക് പകരം ചോറരച്ചാണ് ഈ പാലപ്പത്ത് ചേർക്കുന്നത്.
പാലപ്പത്തിൽ പ്രധാനമായിട്ടും തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്.